മഞ്ഞ ഫ്ലക്സുകൾക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് മകരമാസം 1-ാം തീയതി തൊഴാനായിട്ട് പോവുകയുണ്ടായി. അതിൽ ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് യുവാക്കള് ആ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്നത് കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഒരാളെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് തോർത്തമുണ്ട് വിൽക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട ആളാണ്. ഇയാളെ കണ്ടപ്പോൾ സത്യത്തിൽ കഷ്ടം തോന്നി. വളരെ അത്യാവശ്യമില്ലെങ്കിലും ഞാൻ അയാളോട് തോർത്തമുണ്ടിൻ്റെ വില ചോദിച്ചു. 25 രൂപയാണെന്ന് പറഞ്ഞു. 8 എണ്ണം 200 രൂപ കൊടുത്ത് വാങ്ങിച്ചു. വെറുതെ അയാളോട് ചോദിച്ചു, ഒരു തോർത്തമുണ്ടിൽ നിന്ന് എത്ര രൂപ കിട്ടും? സാർ, ഒരു 10 രൂപ വരെ കിട്ടും. ശരിക്ക് കടയിൽ നിന്ന് നൂല് വാങ്ങിച്ച് അത് തറയിൽ ഫിക്സ് ചെയ്തിട്ട് രാപ്പകൽ നെയ്ത് അത് കറക്റ്റായിട്ട് മുറിച്ച് ഒരാൾ അത് കൊണ്ടുവന്ന് ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് 1-ോ 2-ോ വെച്ച് ആൾക്കാർ വാങ്ങിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം 24 മണിക്കൂർ നിന്നാൽ സ്വാഭാവികമായും ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലോ പള്ളിയുടെ മുമ്പിലോ ആൾ തിരക്കുള്ള സ്ഥലത്തിൻ്റെ മുമ്പിലോ ആൾക്കാർ വരുന്നതിന് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഉണ്ട്. ആറ്റുകാലിലാണെങ്കിൽ രാവിലെ ഒരു 8 മണിക്കുള്ളിൽ മിക്കവാറും തിരക്ക് തീരും. വൈകുന്നേരം ദീപാരാധനാ സമയത്ത് 6-നും 8-നും ഇടയ്ക്ക് 2 മണിക്കൂറാണ്. വൈകുന്നേരം 2 മണിക്കൂറും രാവിലെ 2-ോ 3-ോ മണിക്കൂറും കൂടി ചേർത്ത് 5 മണിക്കൂർ കൊണ്ട് എത്ര തോർത്ത് വിൽക്കുന്നു അതേ ഇൻറ്റു 10 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത്. മാനുവൽ വർക്ക് അതിന് വേണ്ടിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചെയ്യേണ്ടി വരുന്നത് എത്ര ഗഹനവും ഗാഢവും വിരസവുമാണ്. ആരും തോർത്തമുണ്ട് വാങ്ങിച്ചില്ല എങ്കിൽ ശബരിമല സീസൺ കഴിഞ്ഞാൽ ജനറലി തിരുവനന്തപുരത്തുള്ള മലയാളികളാണ് ആറ്റുകാലിലേക്ക് പോവുക. അവരെന്തായാലും തോർത്തമുണ്ട് വാങ്ങിക്കാനായിട്ട് പോവില്ല. പോവുകയാണെങ്കിൽ തന്നെ അവർ മറ്റ് വസ്തുക്കൾ മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ വാങ്ങിക്കാനായിരിക്കും സാധാരണ ചെയ്യാറുള്ളത്. ഈ മനുഷ്യൻ്റെ അടുത്ത് എനിക്ക് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ വെറുതെ ചിന്തിച്ചു. ചില മനുഷ്യര് അവരവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മാറില്ല. ഇതേ മനുഷ്യൻ ശാരീരികമായിട്ട് തർക്കേടില്ലാത്ത ആരോഗ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യന്റെ കൂടെയോ പ്ലംബിംഗ് വർക്കറുടെ കൂടെയോ മെയ്സന്റെ കൂടെയോ അല്ലെങ്കിൽ അയാളൊരു കടയിൽ, ഇത്രയും കടകൾ കേരളത്തിലുണ്ട്, നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുത്ത് പിന്നെ പുതിയ കെട്ടിടങ്ങളും കടകളും തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കാവിള വരെ വന്നിരിക്കുന്നത് നോക്കിയാൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 50 ഇരട്ടി കടകൾ വന്നിട്ടുണ്ട്. അവിടെയുള്ളവർ പറയാറുമുണ്ട്, സാറേ ജോലിക്കാരെ കിട്ടാനില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുമുണ്ട്. അവർ തന്നെ പറയാറുമുണ്ട്, ഒരുവനെ കിട്ടിയാൽ തന്നെ മിനിമം 500 രൂപയെങ്കിലും കൊടുക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുകയാണെങ്കിൽ എന്ന് പറയാറുമുണ്ട്. ഇയാൾ ഈ തോർത്തമുണ്ട് വിറ്റ് 10 രൂപ അയാളുടെ പണിക്കൂലിയായിട്ട് കിട്ടുന്നതാണ് ലാഭം, അല്ലാത്ത ലാഭമല്ലാതെ. അയാൾക്ക് ഇത് ഏതെങ്കിലും ചെയ്തുകൂടെ എന്നെല്ലാം എൻ്റെ മനസ്സ് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ചില യുക്തിവാദികൾ, ചില പുരോഗമനവാദികൾ
ചില രാഷ്ട്രീയക്കാര്, ചില പ്രത്യേക ചിന്താധാരയുടെ പുറകേ പോകുന്നവര്, അവർക്കറിയാം ഒരു മനുഷ്യനും അവർ പറയുന്നത് കേൾക്കുന്നില്ല, സ്വാധീനിക്കുന്നവരാണെങ്കിൽ വിരലിൽ എണ്ണാവുന്നവരാണ് ഇവർ പറയുന്നത് കേട്ട് സ്വാധീനിക്കുന്നവര്. ആ സ്വാധീനിക്കുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിഷേധാത്മകതയും പുച്ഛവും അവഹേളനവും ധാർഷ്ട്യവും എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും മാത്രമുള്ള ഈ വിഭാഗത്തിനോട് കുറെ കൂടി നന്മ ചെയ്യുന്ന മനസ്സിനും ശരീരത്തിനും കുടുംബ ബന്ധങ്ങൾക്കും നമ്മുടെ സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമെല്ലാം കുറെ കൂടി നന്മ ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിച്ചൂടെ? കച്ച കെട്ടി ഇറങ്ങി ഒരു ചുംബന സമരം നടത്തിയതിനെക്കുറിച്ച് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു. എന്നിട്ട് എന്ത് നേടി? അതേപോലെ തന്നെ ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ആയിരങ്ങൾ ക്യൂ നിൽക്കുന്നു, എ ടി എമ്മിന്റെ മുമ്പിൽ 25 പേര് ക്യൂ നിന്നപ്പോ അട്ടഹസിച്ച് ഇവിടെ ചങ്ങലയുണ്ടാക്കി, പ്രതിഷേധമുണ്ടാക്കി, റിസർവ് ബാങ്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് നടന്ന പലതിനുണ്ടായിരുന്നു. ബീഫ് പാർട്ടിയെക്കുറിച്ച് ആക്രോശിച്ചു, കൽബുർഗിയുടെ വധത്തെക്കുറിച്ച് ആക്രോശിച്ചു. ഈ കേരളത്തിൽ തന്നെ പുതിയ വിഭാഗം ഭരണമേറ്റെടുത്തിട്ട് എത്ര പേര് മരിച്ചു, അതിന് ഒരു കുഴപ്പമില്ല. എത്ര പേരെ കൊന്നു, ഇതെല്ലാം ഒന്ന് വെറുതെ ചിന്തിക്കാം. ഇതൊക്കെ ചെയ്യുന്നവര് പറയുന്നവര്, ഇതിനെതിരെയും അനുകൂലമായിട്ടും വീമ്പിളക്കി പ്രതിഷേധം നടത്തുന്നവര്, സമരം നടത്തുന്നവര്, ഇവരെല്ലാം തോർത്തമുണ്ട് വിൽക്കുന്ന ആളുടെ 10 രൂപയ്ക്ക് വേണ്ടി അയാൾ രാപ്പകല് സമയം നഷ്ടപ്പെടുത്തി. ഒരു കപ്പ് ചായയ്ക്ക് വേണം 8 രൂപ, ഇത്തിരി സ്റ്റാൻഡേർഡ് ഹോട്ടലാണെങ്കിൽ 10 രൂപ വേണം. ഒരു ദിവസം 5 ചായയെ വിറ്റുള്ളൂ എങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള പൈസ പോലും കിട്ടാത്ത അവസ്ഥയിൽ ആ മനുഷ്യൻ അങ്ങനെ നിന്ന് വിൽക്കുമ്പോൾ പറയാൻ തോന്നുന്നത് ചിലരൊക്കെ അങ്ങനെയാണ്. അവരെയൊക്കെ മാറ്റാനും അവരൊക്കെ ആയിട്ട് വാദപ്രതിവാദം നടത്താനും അവരുടെ ധാരണകളൊക്കെ ഒന്ന് ഉടച്ച് വാർത്ത് പുനർവിചിന്തനത്തിന് വിധേയമാകണം നിങ്ങളെന്ന് പറയാനും എല്ലാം ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, നമുക്ക് നമ്മുടെ വഴി, ഓരോരുത്തർക്കും അവനവൻ്റെ വഴി, നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിലനിർത്തും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി അടിച്ചു തെറിപ്പിക്കും. ആ തോർത്തമുണ്ട് വിൽക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖം വരികയോ അല്ലെങ്കിൽ ഒന്ന് ആശുപത്രി പോകേണ്ടി വരികയോ ചെയ്താൽ എത്ര തോർത്തമുണ്ട് വിറ്റ് കിട്ടുന്ന ലാഭമായിരിക്കും അവിടെ മരുന്നിനും ഡോക്ടർക്കും വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരിക. അന്നന്നത്തെ ചായ കഴിക്കാൻ പൈസ കിട്ടുന്ന, അന്നന്നത്തെ ഊണിന് പോലും പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് നാളെ എന്ന് പറയുന്ന ആ ജീവിതത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചാൽ എത്ര ഭയാനകമായിരിക്കും. ഇതേപോലെയുള്ള കുറെ പുരോഗമനവാദികളും യുക്തിവാദികളും നിഷേധാത്മകമായ രീതിയിൽ താൻ പറഞ്ഞതും താൻ വിശ്വസിക്കുന്നതും താൻ ധരിക്കുന്നതുമെല്ലാമാണ് അവസാനത്തേത് എന്ന് ധരിച്ചു പോകുന്നവർക്കും അവരുടെ ചിന്താധാരകളുടെ ഭാവി, അവരുടെ തന്നെ ഭാവി എന്തായിരിക്കുമെന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ എൻ്റെ മഹായജ്ഞത്തിൻ്റെയോ ലളിതമായ യജ്ഞത്തിൻ്റെയോ പിന്തിരിപ്പൻ യജ്ഞത്തിൻ്റെയോ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലെ, ഞാൻ ചിന്തിക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ, ഞാൻ ചിന്തിക്കേണ്ടതുപോലെ എല്ലാവരും ചിന്തിച്ചിട്ട് ഓർമ്മിക്കാനുള്ളത് ഒന്ന്, നിലനിർത്തേണ്ടതിനെ പ്രകൃതി നിലനിർത്തും, അല്ലാത്തതിനെ കോടിക്കണക്കിന് ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഭിക്ഷക്കാരുള്ള പോലെ ഇവരും ജീവിച്ചു പോകും. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിക്കും ഏറ്റെടുത്ത ദൗത്യത്തിനും അതിനൊക്കെ ആരെങ്കിലും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ആൾക്കാരുണ്ടോ
എന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ, മുമ്പോട്ട് പോകാൻ, നിലനിൽക്കാൻ? പുതിയ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാതെ പഴയതിൽ തന്നെ നിന്നുകൊണ്ട് വക്രമായ രീതിയിൽ പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്ത് പറയാത്തതിനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരുത്തി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ വ്യക്തിയെപ്പോലെ 10 രൂപയ്ക്ക് വേണ്ടി 24 മണിക്കൂറും തോർത്തം കൊണ്ടുവിട്ട് നടക്കുന്ന മനുഷ്യന് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റണില്ല. അത് തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ ഒരേ ഒരു മാർഗമെന്ന് ധരിച്ചു പോകുന്ന ആ ചിലരെ പോലെയുള്ളവരെ മാറ്റാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് തോർത്തം കൊണ്ട് വിൽക്കുന്ന ആള് എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. എനിക്കത് വളരെ സന്തോഷവും തോന്നി. എനിക്ക് ചിന്തിക്കാൻ അവസരം അയാൾ തന്നതിന് അയാളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വലിയ ദുഃഖവും തോന്നി. പ്രണാമം, നമസ്കാരം.